ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എക്സോട്ടിക് വ്ലോഗ്സ്. നമ്മളൊന്നും പറയട്ടെ ഗൈസ്, ഇപ്പം നമ്മുടെ മണിത്താറാവിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം ഗൈസ് ഇത് ഇത്ര നമുക്ക് മണിത്താറാവുകളുണ്ട് ഉള്ള ഗൈസ്. ഇതേ അപ്പോൾ മൂന്ന് പേരൻറ്റ് സ്റ്റോക്ക് ഉണ്ട്, ബാക്കിയെല്ലാം കുഞ്ഞുങ്ങളാണ്. ശരിക്കും ഇതേ ഒരു പേരൻറ്റിൽ നിന്ന് നമ്മൾ 14 കുഞ്ഞുങ്ങളെ നമ്മൾ 14 മുട്ട അട വെച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്നുണ്ടായ കുഞ്ഞുങ്ങളാണ് കാണുന്നതൊക്കെ ഉള്ള ഗൈസ്. പേരൻറ്റ് സ്റ്റോക്ക് ഇതേ ഇത് 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 കാണിച്ചു തരാം. ഇതേ ഈ വെള്ളയും കറുപ്പും ഉള്ളത്, പിന്നെ അത് അങ്ങ് നിൽക്കുന്ന അതൊരെണ്ണമുണ്ട്, പിന്നെ ഇതേ ദയിച്ചത് അത്രേ ഉള്ളൂ പാരൻസ് ഒക്കെ. ബാക്കിയെല്ലാം കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളൊക്കെ വലുതായിട്ടുണ്ട് കേരള കേസ്, ഒരുമാതിരി കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ 3 മാസം പ്രായമായിട്ടുണ്ട്. ബാക്കി മൂന്നും പേരൻസ് ഒക്കെയാണ്. അപ്പോൾ അതിൽ നമ്മുടെ വെള്ളയാണ്, ആ വെള്ളയാണ് അവിടെ വെച്ചത്. 14 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 4 കുഞ്ഞുങ്ങളെ നമ്മൾ ഒരാൾക്ക് അവിടെ കസിനൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ 2 കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് കൊടുത്തായിരുന്നു. അപ്പം പിന്നെ ഗൈസ് ഇപ്പം നമുക്കിവിടെ 7 കുഞ്ഞുങ്ങളെ ഉള്ളൂ. 7 കുഞ്ഞുങ്ങളും പിന്നെ 3 പേരൻസ് സ്റ്റോക്കുമാണ്. 3 വലിയ മണിത്താറാവുകളുമാണ് നമ്മുടെ നമുക്കിപ്പോൾ ഉള്ളത് കേസ്. അപ്പം മണിത്താറാവിനൊക്കെ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു വെറൈറ്റി തന്നെ ഡക്ക് തന്നെയാണ് ഗൈസ് മണിത്താറായത് കള്ളു ഗൈസ്. മണിത്താറാവിനെ എല്ലാവരും കണ്ടല്ലോ. അപ്പം മണിത്താറാവിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. മണിത്താറാവ് ഇവിടെ അട വെച്ച് മുട്ട അട വെച്ച് ഇവർ വിരിപ്പിക്കും കുഞ്ഞുങ്ങളെ ഗൈസ്. ഇവർ തന്നെ 6 മാസമാകുമ്പോൾ മുട്ടയിടും. അന്നത്തേന് ആ മുട്ട ആ അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ ഇവർ അത്ര എന്താ പറയുക, അവിടെ തന്നെ വെക്കുവാണെങ്കിൽ അതിൽ എന്താ പറയുക, 14 അവിടെ തന്നെ വെക്കുവാണെങ്കിൽ നമ്മളൊരു 14 മുട്ടയൊക്കെ വെക്കുവാണെങ്കിൽ തന്നെ ഇവർ അടയായിക്കോളും ഉള്ള കേസ്. അപ്പം അത് നമ്മൾ എടുക്കാതെ അവിടെ തന്നെ വെക്കുവാണെങ്കിൽ അടയായിക്കോളും. അപ്പം അങ്ങനെ വെച്ചിരുന്നതാണ് ഉള്ള കേസ്. അതേ അട വെക്കാനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ബോക്സ് നമ്മൾ വെക്കേണ്ടതാണ് ഗൈസ്. ഇതുപോലത്തെ ഒരു ബ്രീഡിംഗ് ബോക്സ് വെക്കേണ്ടതാണ് ഉള്ള കേസ്. ഇതുപോലത്തെ ഒരു ബോക്സിനായിട്ടാണ് മണിത്താറ അട വയ്ക്കുന്നത് ഗൈസ്. പക്ഷേ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഇപ്പം നമ്മൾ മണിത്താറാവിനെ ഗൈസ് ഇപ്പം നമ്മൾ നേരത്തെ ഇതായിരുന്നു മണിത്താറാവിൻ്റെ കൂട്, ഇപ്പം നമ്മൾ മാറ്റി. ഇപ്പോൾ ഇതാണ് ശരിക്കും മണിത്താറാവിൻ്റെ പുതിയ കൂട്. ഇപ്പോൾ ഇവിടെയാണ് ഇപ്പം പേരൻറ്റ് സ്റ്റോക്ക് പിന്നെ മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നാൾ മുട്ടയിടുന്നില്ലായിരുന്നു, ഇപ്പം മാർച്ചായപ്പോൾ പിന്നെ മുട്ടയിടുന്നുണ്ട്, ഒരുപാട് മുട്ടയിടുന്നുണ്ട്. പക്ഷേ അട വെക്കുന്നതല്ല, അട വെക്കാത്ത ഒരു മണിത്താറുണ്ട് വെള്ള, ഞാൻ പറക്കാണിച്ചില്ലേ. അപ്പോൾ ആ മണിത്താറാണ് അട ഇപ്പം മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ വെള്ളം കറുപ്പുള്ള മുട്ട അട മുട്ടയിടുന്നില്ല കള്ള കേസ്. ഇത്രയും മണിത്താറാണ് അതിനെ നമ്മൾ എന്താ പറയുക, പെടകളുണ്ട്, പെടകൾ കാണിച്ചാൽ കുഞ്ഞുങ്ങളിൽ പെടകളുണ്ട് ഗേസ്. ഇതൊരെണ്ണം പെടയാണ്, അത് നമ്മൾ കൺഫേമായി. ഇതൊരെണ്ണം പെടയാണ്, ഇതൊരെണ്ണം പെടയാണ്. പിന്നെ ഉള്ളത് വെച്ചിട്ടുണ്ട് ഈ വെള്ളയും കറുപ്പുള്ളതും പെടയാണ്. പിന്നെ ഉള്ളത് അതും പെടയാണ്. പിന്നെ അങ്ങ് കിടക്കുന്നതും അതും പെടയാണ്. അത് നമുക്ക് 4 പെടകളാണ് ഉള്ളത്. 1, 2, 3, 4 നാലാണ് ഗൈസ്. ഒന്നുകൂടെ പറയാം, ഈ 1, 2, 3, 4 ദേ 4 ആ ഇത് ഇത് പൂവനാണ് കേട്ടോ, അത് ഉള്ളു പെട. ആ 1, 2, 3, 4 ആ 4 പടയേ ഉള്ളൂ. 4 പടയും 3 പൂവനുമാണ് കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ ഉള്ളത് ആണ് ഗൈസ്. അത് നമ്മൾ കടല ഗൈസ്. അപ്പോൾ നമ്മുടെ ഇപ്പം ടോട്ടൽ നമുക്കിപ്പോൾ 10 മണിത്താറാവുകളാണ് ഉള്ളത്. ഇനി പെട എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ പറയാം. ടോട്ടൽ നമ്മളിപ്പം പെടകൾ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് 4 അപ്പം 7 പെടകളാണ് ഇപ്പോൾ ടോട്ടൽ ഉള്ളത്. 3 വലിയതും കൂടെ കൂട്ടി, 3 പെട വലിയതും കൂടെ കൂട്ടി ഗൈസ്. അപ്പോൾ തന്നെ പൂവനെയൊക്കെ നമ്മൾ കണ്ടിച്ചു ഉണ്ടായിരുന്നല്ലോ. പൂവനെ നമ്മൾ കൊടുത്തു, ഒരെണ്ണത്തിനെ കൊടുത്തു, ഒരെണ്ണത്തിനെ നമ്മൾ കണ്ടിച്ചു ഗൈസ്. അപ്പം ഇത് നമ്മളിനി വലുതാകുമ്പോൾ ഒരു പൂവനെ നിർത്താനായിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് അത് വലുതാകുമ്പോഴത്തേന് അതിൻ്റെ അതിന് അടുത്ത വീഡിയോ നമ്മൾ പറയുന്നതാണ് കേട്ടോ ഗൈസ്. ഈ കുഞ്ഞുങ്ങളെല്ലാം ഫുള്ള് അഡൾട്ട് സ്റ്റേജ് ആകുമ്പോഴത്തേന് ഫുള്ളി പേരൻ സ്റ്റോക്ക് ആകുമ്പോഴത്തേന് അന്നപ്പോഴാണ് ഇവരുടെ പേരുകൾ നമ്മൾ റിലീ എല്ലാവർക്കും പറയാൻ പോകുന്നത് കേട്ടോ ഗൈസ്. 3 പേരൻ സ്റ്റോക്കിൻ്റെ പേര് ഞാൻ പറയാം, ബ്ലാക്കി, ഫ്ലോറി, വൈറ്റി. അല്ല, ബ്ലാക്കി, ഫ്ലോറി, ബ്ലാക്കി, ഫ്ലോറി, മോളി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇത് ഇത്രയാണ് മണിത്താറാവുകളുള്ളത് കള്ള കേസ്. കണ്ടല്ലോ ഇതേ കേസ്. അപ്പം നമ്മളൊരു മണിത്താറാണ് നമ്മൾ കാണിച്ചു തരാം കേസ്. പിടിക്കാൻ കുറച്ച് പാടാണ് കേരള കേസ്. ഇതാണ് ഒരു വെള്ളയും കറുപ്പുള്ള മണിത്താറാവ്. ഇത് നമ്മുടെ പേരൻ സ്റ്റോക്കാണ് കേരള കേസ്. ഇത് വലുതായിട്ടുണ്ട്, അല്ല ഇത് പേരൻ സ്റ്റോക്കാണ്. ശരിക്കും ഇതിനെ നമ്മൾ അട വെച്ചില്ലായിരുന്നു.
നമ്മളിനി അട വെക്കുന്നതുകൊണ്ട് അപ്പം നമ്മുടെ ഇപ്പം രണ്ട് വെള്ളയും കറുപ്പുള്ള പെട ആയിട്ടുണ്ട്. ഒരു വെള്ളയും കറുപ്പുള്ള ഉടനെ ഇപ്പം രണ്ടെണ്ണം വെള്ളയും കറുപ്പായി. ശരിക്കും എനിക്ക് വെള്ളയും കറുപ്പുള്ളതിനാണ് മണിത്താറ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ദേഹമുള്ള മണിയാണ് ഇത് കാണുന്നത്. ഇതാണ് മണിത്താറ മണി. കാലുകളൊക്കെ കണ്ടല്ലോ, ഇപ്പം വെള്ളയും കറുപ്പുള്ള മണിത്താറേൻ്റെ കാലും അല്ല, വെള്ളയും കറുപ്പ് വെള്ള അല്ല കറുത്ത കാലമാണ്. ഇഷ്ടമുള്ളൂ. ഏ ബാക്കിയൊന്നിനും എടുക്കുന്നില്ല, എടുക്കാൻ ഭയങ്കര പാട് കിട്ടും, അതുകൊണ്ടാണ് ഇപ്പം റിസ്ക് എടുക്കുന്നു എടുക്കുന്നില്ല. ഗൈസ് ഇത്രയേ ഉള്ളൂ, ബൈ ഗൈസ്. അപ്പോൾ നമ്മുടെ മണിച്ചാറാനെ കണ്ടല്ലോ, ഇത് നമ്മുടെ ഡക്സുകളും കാര്യമൊക്കെ അവിടെ ഉണ്ട് അല്ലേ. താറാവളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ. എന്തേ മണിത്താറാനൊക്കെ കണ്ടല്ലോ അല്ലേ. നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ എടുക്കാൻ പോവാണ് മണിച്ചേറായ കുറച്ച് പാടാണ്, നല്ല റിസ്ക് എടുത്താൽ. ഇതാണ് ഒരു മണിത്താറാവ്. ഇതാണിപ്പോൾ നമ്മൾ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കുളിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത് മുട്ടയിട്ടോണം. ഇതിനെയല്ല നമ്മൾ അട വെച്ച, വേറെണ്ണത്തിനാണ്. ഇത് കാണിച്ചു തരാം ഇതേയുള്ളൂ. ഇതിനെയാണ് നമ്മൾ അട വെച്ചെന്ന് പറയുന്നത് ഗൈസ്. ഇതിപ്പോൾ അമ്മയല്ല, ഇതിപ്പോൾ അമ്മയല്ല. കുഞ്ഞുങ്ങൾ വലുതായതുകൊണ്ട് അമ്മയൊക്കെ മാറി, ഇതുകൊണ്ട് വലുതായില്ലേ ഗൈസ്. കണ്ടു ഉറണ മണ്ട കയറിയിട്ടുണ്ട് മതിൽ നിന്ന്. ഈ ശരിക്കും പറക്കുമെന്ന് ചോദിച്ചാൽ ഒത്തിരി ഹൈലൊന്നും പറക്കുന്നില്ല. അതിന് ഫ്ലൈൻ്റെക്കത്ത് മസ്കോടൊക്കെ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഉറണ അങ്ങോട്ട് പോയതാണ്, പറക്കത്തൊന്നുമില്ല അത്ര ഹൈറ്റ്. ഇത്ര ഹൈലൊക്കെ പറക്കത്തുള്ളൂ. ഇത്രക്കുള്ളൂ ബൈക്ക് ഫോൺ മാത്രം ജീവിട്ടൊക്കെ നിന്നു തരാം.